എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുമേഷ്. ഇന്ന് ഇന്നലെ ഇന്ന് എന്ന മൂവിയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ശിവരഞ്ജലി രാഗത്തിൽ കമ്പോസ് ചെയ്ത ദേവരാജ് മാഷ് കമ്പോസ് ചെയ്തൊരു പാട്ടാണ് മിച്ചത്തിരുമലയാണ് ജയിച്ചിരിക്കുന്നത്. ദാസേട്ടൻ പാടിയെ എല്ലാവരും ഒരു കാലത്ത് പാടിക്കൊണ്ട് നടന്നത് എപ്പോഴും പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ്. പഴയ പാട്ടാണ്, പഴയ പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ. പഴയ പാട്ടുകളാണ് എനിക്ക് കൂടുതലിഷ്ടം. അതുകൊണ്ട് പഴയ പാട്ടുകൾ കൂടുതൽ എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുക. പുതിയതും ഞാൻ എന്തായാലും പഠിപ്പിക്കും ഇന്ന്. പക്ഷേ ശിവരഞ്ജലി രാഗം ഈ പാട്ടിൽ പ്രത്യേകത വെച്ചാൽ ഗാന്ധാരം ഫുൾ നോട്ട് ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദൈവതം ആഫ്രാണ് ഉപയോഗിക്കുന്നത്. ശിവരഞ്ജലി മുഴുവൻ പറയാൻ പറ്റില്ല, ശിവരഞ്ജലി രാഗത്തിൻ്റെ ആ സ്റ്റൈലാണ് വായിക്കുന്നത്. പക്ഷേ ഗാന്ധാരം അന്തരഗാന്ധാരം വായിക്കുന്നുണ്ട്, സാധാരണ ഗാന്ധാരം ആഫ്രോട്ട് ഗാന്ധാരവും വായിക്കുന്നു. അത് ശ്രദ്ധിക്കാം, ആഫ്രോട്ട് ഗാന്ധാരം വായിക്കും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അന്തരഗാന്ധാരം അത് ഞാൻ വായിക്കുന്നത് അത് പാട്ട് വായിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന സ്റ്റുഡൻസ് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി വെക്കുക. സരിഗ പേഴ്സാണ്. സരിഗ പദ സാധാ പകരേ സരിഗ പദ സധാ ദൈവത്തും കൂടി ഉപയോഗിക്കുന്നുണ്ട്, അതായത് ശുദ്ധദൈവത്തും കൂടി ഉപയോഗിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക, ശുദ്ധദൈവം ശുദ്ധദൈവം സാധാരണ ഗാന്ധാരം അന്തരഗാന്ധാരം അത് ഒരു ഞാൻ മുന്നേ പറഞ്ഞിട്ട് ഒരു പാട്ട് പഠിപ്പിക്കുമ്പോൾ എൻ്റെ പാട്ടിന് കമ്പോസ് ചെയ്യുമ്പോൾ ആ പാട്ടിൻ്റെ ഭംഗിക്ക് വേണ്ടി സംഗീതജ്ഞന്മാർ, മ്യൂസിഷ്യന്മാർ, മ്യൂസിക് ഡയറക്ടർമാർ, അന്വേഷണങ്ങളൊക്കെ ഉപയോഗിക്കും. അത് ആ പാട്ടിൻ്റെ ഭംഗിക്ക് വേണ്ടിയാണ്. പക്ഷേ നമ്മളൊരു ഒരു റൂട്ട് പറയുമ്പോൾ ശിവരഞ്ജിനിയുടെ റൂട്ടാണ്. സരിഗ പേഴ്സ ദ പേഴ്സ സാധാരണ ഗാന്ധാരമാണ് ശിവരഞ്ജിനിയുടെ റൂട്ട്. അതിൻ്റെ കൂടെ ശുദ്ധദേവതം വരുന്നുണ്ട്, അന്തരഗാന്ധാരം. അത് ചെറിയ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, അത് മാത്രം ശ്രദ്ധിക്കാനുള്ള അത്ര ഈസിയായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. ഓക്കെ, കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ പാട്ടിലേക്ക് വേണ്ടുന്ന സംഗതികൾ മാത്രമാണ് ഞാൻ സംസാരിച്ചത് പാട്ടിലേക്ക്. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എൻ്റെ വികാര മണ്ഡലത്തിൽ പടർന്നു. പ്രണയ സരോവര തീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എൻ്റെ വികാര മണ്ഡലത്തിൽ പടം. താനുള്ള വരി അത്ര മനോഹരമായിട്ടുള്ള വരികളും ആ ട്യൂണുമാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ക്ലാസ്സുകളാണ്. വളരെ ഭംഗിയായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ശ്രദ്ധിക്കും. തീരം റീ സാരി തീരം പണ്ടൊരു സാ സാസനോട് ഞാൻ സരേഗ പാഗരി പ്രദോഷ സന്ധ്യാനേരം സരേഗ പാഗരി രേസ പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി സരി 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 സദ പ്രകാശവലയമണിഞ്ഞ
ഒരു സുന്ദരി അവിടെയുള്ള ദൈവതം ശുദ്ധ ദൈവതമാണ്. ആ കറക്റ്റായി ശ്രദ്ധിക്കണം, എന്നാൽ മാത്രം വായിക്കണം. അവിടെയുള്ള ദൈവതം ഞാൻ സുന്ദരി സുന്ദരി ബേസാണ്, ദൈവതം ബേസാണ്, പഞ്ചമം ബേസാണ്, ദോട്ട് പഞ്ചമം. അവിടെ ഫ്രണ്ടോട്ട് ദൈവത പ്രസാദ പഥാസ പ്രസാദ പുഷ്പമായി വിടർന്നു പദാസ. ആ സദാവായിക്കുമ്പോൾ സാ ടച്ച് ചെയ്യുക, സാ ഞാൻ എഴുതിട്ടില്ല, സാ ടച്ച് ചെയ്യുക. സാധനീത വിടർന്നു ആ അന്തരകാന്തരാണ്, ഫുള്ളോട്ട് കാന്തരാണ്. വിടർന്നു എന്റെ വികാര ഗാഗാന്നാണ്, പക്ഷെ അതിനോട് ലീ കൂടി ചേർത്ത് ഞാൻ എന്റെ എന്റെ വികാര മണ്ഡലത്തിൽ എന്റെ വികാര മണ്ഡലത്തിൽ പടന്നു കൃത്യമായിട്ട് ഞാൻ കാണിച്ചുകൊണ്ട് ഫിംഗർ കാണിച്ചുകൊണ്ട് വായിച്ചിട്ടുണ്ട്. അന്തരകാന്തരം വരുന്ന സ്ഥലങ്ങളും സാധാരണ കാന്തരം വരുന്ന സ്ഥലവും ശുദ്ധദേവത വരുന്ന അപ്പോസ്റ്റും ചെറുശുദ്ധദേവ വരുന്ന ആ സ്ഥലം. ഓക്കെ, ഇനി അനുപലി. അവളൊരു അവിടെ കാന്താരം സാധാരണ കാന്താരം ദൈവതും ചതുശ്ര ദൈവതാണ്, അതായത് ഫുള്ളോട്ട് ദൈവതും ആഫ്രോട്ട് കാന്താരം. അതേ നോട്ട് തന്നെയാണ്, പക്ഷെ ദേവത ശുദ്ധ ദേവത്തിന്റെ കൊണ്ട് ശ്രദ്ധിക്കണേ. അവളൊരു മോഹിനിയായിരുന്നു, അഴകിന്റെ ദേവതയായിരുന്നു. ാണ് പക്ഷെ പാട്ട് അച്ഛൻ പറയും. അതെ
Thank you.
അതായത് മോഹനത്തിന്റെ ആ ശൈലിയും ശിവരഞ്ജനിയുടെ ശൈലിയും, കൂടുതൽ ശിവരഞ്ജനിയുടെ സ്റ്റൈലാണ് വരുന്നപ്പോൾ രണ്ടിന്റെയും വ്യത്യാസം ഞാൻ മുന്നേ വായിച്ച് കാണിച്ചതുണ്ട്. ഈ ഈ ശിവരഞ്ജനി ആ വായിക്കുമ്പോൾ തന്നെ ഇത് മോഹൻ, ഇതേ സംഗതി തന്നെ ശിവരഞ്ജനിയിൽ വായിക്കുമ്പോഴുള്ള വ്യത്യാസം, ഇതിപ്പോ ഹാപ്പി മോഡ് ഷെയർ മോഡിലേക്ക് വരുമ്പോൾ പറ്റി ഈ രാഗത്തെ പറ്റി പറയാനുള്ളൂ. അത് ഇതിൽ തന്നെ ക്ലീനായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. എല്ലാവരും ശ്രദ്ധാപൂർവ്വം ക്ലാസ് കാണാം. ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് ആരെങ്കിലും എടുത്ത് കാണുന്നുണ്ടെങ്കിൽ ബി എസ് സി ലെസൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മലയാളം ഗൗരവത്തിൽ കർണാടിക് ലെസൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗീതങ്ങൾ, അലങ്കാരം, വർണ്ണം, കീർത്തനം വരെയുള്ള ബേസിക് സ്റ്റെപ്സ്, അതായത് കർണാടിക് ബേസിക് അടിത്തറ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഒരുപാട് പാട്ടുകളായി എല്ലാ ഇപ്പോൾ എല്ലാ ദിവസവും ഓരോ പാട്ടുകളും പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധാപൂർവ്വം പഠിച്ചാൽ ഒരുപാട് പാട്ടുകൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകൾ പഠിക്കാനും വായിക്കാനും പറ്റും. ആ രീതിയിലാണ്. എല്ലാവരും ശ്രദ്ധാപൂർവ്വം ക്ലാസ് കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് തരിക, നല്ല നല്ല കമൻറ്റ്സ് തരിക. ഓക്കെ, എല്ലാവർക്കും നല്ലതായിട്ട് താങ്ക് യു.